നമസ്കാരം ഇന്ന് എ കെ ജി സെൻറ്റർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിന്റെ ആസ്ഥാനം തല്ലിപ്പൊളിക്കും എന്നൊരു ഒരു ജൽഫലം ഒരുത്തൻ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു കണ്ടു ഇവരുടെ കൂട്ടത്തില് കുറെ കൂരി തേങ്ങകളുണ്ടെന്നറിയാം ഇങ്ങനൊരു പേട്ട് തേങ്ങ കൂടി അതിനകത്തുണ്ട് അതിപ്പോ ബോധ്യമായി എ കെ ജി സെന്റർ നിങ്ങൾ തല്ലി തകർത്തോ ആരുമണി തല്ലി തകർത്തോ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല കാരണം എ കെ ജി സെന്ററും സന്യാസിമാരും നേടി യാതൊരു ബന്ധവുമില്ല എ കെ ജി സെന്റർ തല്ലി തകർത്താലും ഇനി എ കെ ഐ ഒരു പുതിയ അനക്സ് കെട്ടിക്കൊടുത്താലും ഞങ്ങൾക്ക് നേടാനും നഷ്ടപ്പെടാനും ഒന്നുമില്ല അതെനിക്കൊരു പ്രശ്നമല്ല എന്ന് നടത്താതെ അവർ നോക്കിക്കോളും അവർക്ക് കഴിവു വേണ്ടി അവർ നോക്കിക്കോളും നിങ്ങൾ പൊളിക്കാൻ ചെല്ല് പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ അങ്ങനെ പൊളിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കാരണം വിശ്വാസത്തിൻ്റെ അതൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ പൊളിക്കേണ്ടത് നിങ്ങൾ ചെന്ന് വളയും സുപ്രീം കോടതി വളയി നിങ്ങൾ സുപ്രീം കോടതി തല്ലിപ്പൊളിക്കുകയും അതിനുശേഷം വേണ്ടി അത് ചെയ്യും നിങ്ങൾ ഇവർക്ക് ഇപ്പം ഇതായിട്ട് എന്താ ബന്ധം ഇവർക്ക് എ കെ ജി സെൻട്രൽ ശബരിമാരി തമ്മിൽ എന്താ ബന്ധം ഇത് ഈ തല്ലിപ്പൊളിക്കൽ പരിപാടി ഇത് ഈ കൂട്ടം ആളുകൾക്ക് പൊതുവെ ഹരമായിട്ട് മാറിഞ്ഞിരിക്കും ഉത്തരേന്ത്യയിൽ തല്ലിപ്പൊളിച്ചു എല്ലാവർക്കും അറിയാം ബാബറി മസ്ജിദ് എന്നിട്ട് എന്ത് നേടിയെന്നൊരു ചോദ്യം ഉണ്ട് അതിനെ കുറിച്ച് ആരും പറഞ്ഞു കണ്ടിട്ടില്ല നഷ്ടങ്ങളെ കുറിച്ച് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കെടാത്ത കനല് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പലരുടെയും ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ ഇപ്പൊ അത് കേരളത്തിലേക്ക് സംക്രമിച്ചിരിക്കുകയാണ് സാംക്രമിക രോഗം എന്ന് പറയില്ലേ വൈറൽ ഫീവർ തല്ലി പൊളിക്കണം തല്ലി പൊളിക്കണം എന്തെങ്കിലും കെട്ടി കയറ്റുകയില്ല തല്ലി പൊളിക്കണം ഒന്ന് പറഞ്ഞാൽ തല്ലി പൊളിക്കണം തല്ലിപ്പൊളിക്കണം മറ്റേ സന്ധിമാന്തഗിരിയുടെ ആശ്രമം തല്ലിപ്പൊളിച്ചു തീവെച്ചു ഇപ്പൊ എ കെ ജി സെന്റർ തല്ലിപ്പൊളിക്കണം എന്നായി അതെന്തേലും ആകട്ടെ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ എന്തിലായിക്കോ പക്ഷെ ഇത് അതിന്റെ ഇടയിൽ വേറൊരു സാധനം അരച്ചു ചേർത്തിട്ടുണ്ട് ഞങ്ങള് വിശ്വാസികൾ കൂടിയിട്ടാണ് പൊളിക്കാൻ പോണേന്ന് ശബരിമല വിശ്വാസികൾ വിശ്വാസത്തിന്റെ പേരിൽ ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ അല്ലല്ലോ മുസ്ലിം വിശ്വാസത്തിന്റെ പേരിലും അല്ല സിഖ്കാരൊന്നും ഇവിടെ ഇല്ല ഇസ്രായേലികളും ഇവിടെ ഇല്ല ജൂതന്മാര് പിന്നെ ഹിന്ദുക്കളുടെ പേരിൽ ഹിന്ദുക്കളുടെ പേരിലാണ് പൊളിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞത് ശരിയായില്ല അവൾക്ക് ആ പണിയില്ല ഹിന്ദുക്കൾക്ക് അങ്ങനെ തല്ലിപ്പൊളിക്കുന്ന പണിയില്ല അവർ എവിടെയും പൊളിച്ചിട്ടുമില്ല പക്ഷെ ഹിന്ദു എന്ന നാമതയും ഉപയോഗിച്ചുകൊണ്ട് ചില തേർഡ് റേറ്റ് സാധനങ്ങൾ സംഘടിച്ച് സംഘമായിട്ട് അവർ ഈ പണി പോലെ തൊപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിൽ ഹിന്ദുക്കൾക്കൊന്നും യാതൊരു പങ്കുവില്ല നിങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞാലും ഇവിടെയുള്ള ഭൂരിഭാഗം ഹിന്ദുക്കളും അതന്നത്തെ ഒരു വാർത്തയായിട്ട് സ്വീകരിക്കുമെന്നല്ലാതെ ഇവരാരും ആവേശം കൊള്ളാനും പോകുന്നില്ല ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ ഭാണ്ഡത്തിനകത്ത് പത്ത് വോട്ട് കൂടുതൽ വീഴാനും പോകുന്നില്ല മാത്രമല്ല ഇങ്ങനെയുള്ള ഈ പേട്ടു വർത്താനങ്ങൾ അത് കേൾക്കുന്ന സമയത്ത് പത്ത് വോട്ട് ഉണ്ടെങ്കിൽ അത് അഞ്ച് വോട്ടായിട്ട് കുറയും ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് സാധനത്തിന് രംഗത്തിറക്കി കഴിഞ്ഞാൽ ഈ പാർട്ടി ഇവിടെ നാമാവശേഷമാകും ഏകദേശം നാമാവശേഷമായി കഴിഞ്ഞു എന്ന് പറയാൻ വേണമെങ്കിൽ എന്നാലും അവിടെയും ഇവിടെയും കുറച്ച് ഉണ്ടല്ലോ മരുന്നിനുണ്ടല്ലോ അതും കൂടിയും ഇല്ലാതായി പോകും അതാണ് ഇതിൻ്റെ പരിണത ഫലം ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ് എ കെ സെന്ററോ കെ പി സി സി സെന്ററോ കേരള കോൺഗ്രസ് സെന്ററോ മുസ്ലിം ലീഗ് സെന്ററോ നിങ്ങൾ എന്തു പണിയും തല്ലിപ്പൊളിച്ചു അതിൽ ദയവ് ചെയ്ത് ഹിന്ദുവാണ് തല്ലിപ്പൊളിക്കാൻ വരുന്നത് ഹിന്ദു വിശ്വാസികളാണ് തല്ലിപ്പൊളിക്കാൻ വരുന്നത് എന്നൊന്നും എടുത്ത് പറയരുത് ഹിന്ദുക്കളുടെ കാര്യം നോക്കാൻ ഇവിടെ ആരെയും ഒരു മഹാവിഷ്ണുവും ഒരു പരമേശ്വരനും ഒരു ബ്രഹ്മാവും ഇവിടെ നിയോഗിച്ചിട്ടില്ല അതൊരു ധർമ്മമാണ് അത് ഓരോരുത്തരും അവരവരുടെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസ്ഥയ്ക്ക് അനുസരിച്ച് ഏറ്റുവാങ്ങി അവർ ജീവിക്കുന്നുണ്ട് ഇന്നെന്തെങ്കിലും തുടങ്ങിയതൊന്നും അല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽക്കൊന്നുമല്ലോ ഈ ഹിന്ദുണ്ടായത് അതിനു മുമ്പ് ഇവിടെ ഉണ്ട് നന്നായിട്ട് ജീവിച്ചിട്ടുണ്ട് ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ട് എല്ലാവരും അവരെ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ ഇതിനകത്ത് കോലിട്ട് കുത്താണ്ടിരുന്നാൽ മതി അതൊന്ന് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ദയ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ അവതരിച്ചത് നമസ്കാരം